സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ വേർപാടിൽ കോതമംഗലത്തെ സിപിഎം നേതാക്കളും പ്രവർത്തകരും ദുഃഖത്തിൽ. നേതാക്കൾ വിവിധ സ്ഥലങ്ങളിലെത്തി മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് 5 കോതമംഗലത്ത് അനുശോചന യോഗവും റാലിയും നടത്തുന്നുണ്ട്. വിവിധ പാർട്ടികളിലെ നേതാക്കൾ പങ്കെടുക്കും. സിപിഎമ്മിന്റെ സമുന്നത നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധമുള്ള ഒട്ടേറെ നേതാക്കളും പ്രവർത്തകരും കോതമംഗലത്തുമുണ്ട്. വ്യക്തിബന്ധമുള്ളവരും ഏറെ. അദ്ദേഹത്തിന്റെ മരണം എല്ലാവരിലും വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിയും ദുഃഖാചരണത്തിലാണ്. പാർട്ടി പതാകകൾ താഴ്ത്തിക്കെട്ടി കരിങ്കൊടിയുയർത്തി. കോതമംഗലത്തു നിന്നുള്ള നേതാക്കൾ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. പാർട്ടിയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു നേതൃത്വമായി സഹാവിന് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ട 16 മാസക്കാലമാണ് സഹ പിണറായിയോടൊപ്പം ജയിലിൽ കിടന്ന് മിസ തടവുകാരനായിട്ടാണ് ജയിലിലടയ്ക്കപ്പെട്ടത്. കൊടിയ മർദ്ദനവും സഹാവിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സഹാവിൻ്റെ വേർപാട് പൊതുസമൂഹത്തെ സംബന്ധിച്ച് ചൂഷണമില്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നയിക്കുമ്പോൾ ആ നഷ്ടം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ആകെ തന്നെയാണ്. കോതമംഗലത്തെ നേതാക്കൾക്കും കോടിയേരിയുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. വ്യക്തിബന്ധമുണ്ടായിരുന്നവരും നിരവധി. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും മറ്റു പാർട്ടി പരിപാടികളിലും പങ്കെടുക്കാൻ കോതമംഗലത്തെത്തിയതിൻ്റെ ഓർമ്മയിലാണ് നേതാക്കളും പ്രവർത്തകരും. മന്ത്രിയായിരിക്കെ ഒട്ടേറെ സർക്കാർ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കോതമംഗലത്തെ സംബന്ധിച്ച് വലിയ ബന്ധം സഹാവുമായിട്ടുണ്ടായിരുന്നു. നിരവധി പ്രാവശ്യം സഹ പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലടക്കം കോതമംഗലത്ത് പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പരിപാടിയിൽ സഹാവ് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ DOFA പ്രവർത്തകനായിരുന്ന സന്ദർഭത്തിൽ ഒരു ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട സഹ കോടിയേരിയാണ്. മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലും ഞാൻ ജീവിക്കുന്ന പ്രദേശത്തടക്കം സഹ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ബന്ധം കോതമംഗലത്തെ പ്രവർത്തകരും നേതൃത്വമായിട്ട് സഹാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കോടിയേരിയുടെ കോതമംഗലത്തെ ചടങ്ങുകളിലെ പ്രസംഗങ്ങളും നേതാക്കൾ ഇപ്പോഴും ഓർമ്മിക്കുന്നു. നുറുങ്ങ് തമാശകളും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയുള്ള ക്രൂരമ്പുകളും നിറഞ്ഞതായിരുന്നു പ്രസംഗങ്ങൾ. ഇടതുപക്ഷം ഭരിച്ച കാലത്ത് 14 അവശ്യ വസ്തുക്കൾ ഒരേ വിലക്ക് 5 വർഷം മാവേലി സ്റ്റോറുകളിൽ കൂടി വിതരണം ചെയ്ത സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിലെ സർക്കാർ. 5 വർഷത്തെ ഭരണം UDF വന്നു. മാവേലി സ്റ്റോറിൽ 100% സാധനത്തിന്റെ വില വർദ്ധിച്ചു. ഞങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് ജനങ്ങൾക്ക് LDF ഉറപ്പ് നൽകുന്നു. നിങ്ങൾ LDF കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നാൽ അടുത്ത 5 വർഷം ഒരു നയാ പൈസ വർദ്ധിപ്പിക്കാതെ അവശ്യ സാധനം മാവേലി സ്റ്റോറിൽ കൂടി ജനങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ ഇടതുപക്ഷം വേണ്ടി ഉറപ്പ് നൽകുക. ഒരു നയാ പൈസ വില വർദ്ധിപ്പിക്കും. KCB News, കോതമംഗലം.